ദൈവാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന രണ്ട് കുന്നാണ് സഫ മർവ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ രണ്ട് കുന്നാണ് സഫ മർവ. ഖുർആനിൽ പേര് പറഞ്ഞു കുന്നിന്റെ മലടെ. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മല സഫയാണോ മർവയാണോ? അല്ല. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മല ഏതാണ്? എവറസ്റ്റ് കൊടുമുടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം മല എവറസ്റ്റ് കൊടുമുടിയാണ്. ആ എവറസ്റ്റിന്റെ പേര് ഖുർആനിലില്ല, എവറസ്റ്റിന്റെ പേര് ഹദീസിലില്ല. നേരെ മറിച്ച് സഫ മർവ എന്ന് പറയുന്ന രണ്ട് കുന്നിന്റെ പേര് അല്ലാഹ് ഖുർആനിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നറിയോ? അത് ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഇസ്മായിൽ നബിയെ കഅബത്തിന്റെ അടുത്ത് കടത്തിയിട്ട് സഫ എന്ന് പറഞ്ഞ കുന്നിന്റെ മോളിൽ കയറി നോക്കി, വെള്ളമില്ല. അവിടുന്ന് ഇറങ്ങി നടന്നു ഓടി മർവയിൽ കയറി, വെള്ളമില്ല. അവിടുന്ന് ഇറങ്ങി ഓടി വീണ്ടും സഫയിൽ വന്നു, വെള്ളമില്ല. ഇങ്ങനെ ഏഴ് വട്ടം മർവാ ടു സഫ, സഫ ടു മർവ, മർവ ടു സഫ. ഹജറ ബീവി റളിയല്ലാഹു അൻഹ ഓടിച്ചാടി നടന്ന മല. അപ്പോഴാണ് കഅബാലയത്തിന്റെ അടുത്ത് ഇസ്മായിൽ നബിനെ കടത്തിയെടുത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിക്കുന്നതിന്റെ അടിയിൽ നിന്ന് ഉറവ പൊട്ടി വലിച്ചു. ആ ഉറവയുടെ പേരാണ് സംസം. അല്ലാ, ആ വെള്ളമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ വെള്ളങ്ങളിൽ ഒരു വെള്ളം. എത്ര ലക്ഷം ആൾക്കാർ, എത്ര കോടി ആൾക്കാരാണ് ഒരു മാസത്തിൽ, കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരം കഅബാലയത്തിന്റെ അടുത്ത് ഉംറക്കെത്തിയത് ഒരൊറ്റ മാസത്തിന്റെ ഉള്ളിൽ 98 ലക്ഷം ജനങ്ങളാ. ഒറ്റ മാസത്തെ കണക്കായി പറയുന്നത്. അപ്പൊ 12 മാസത്തിന്റെ ഉള്ളിൽ എത്ര കോടി ആൾക്കാർ അവിടെ വന്നു? ആ കോടിക്കണക്കായ ആൾക്കാരൊക്കെ ഈ 10 ഗ്ലാസും 100 ഗ്ലാസും കുടിക്കുന്നു. 5 ലിറ്ററും 10 ലിറ്ററും നാട്ടിലേക്ക് കൊണ്ടോടും. ഇരു ഹറമകളിലും വെള്ളം സപ്ലൈ ചെയ്യുന്നു. ഒരു കൊച്ചു കിണറിലെ വെള്ളമായി പറയണത് വല്ല കുറവുണ്ടോ? ഇന്ന് അവര് വറ്റിയിട്ടുണ്ടോ? വറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നടന്നിട്ടുണ്ടോ? ഇല്ല. അല്ലാഹ് ബഹുമാനിച്ച വെള്ളമാണ് സംസം വെള്ളം.